ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ പ്രിവ്യൂ കാണുന്ന കളർ ഗ്രേഡിംഗ് ടെക്സ്റ്റ് എഫക്റ്റ് വീഡിയോ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം മ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിലും ആടിയിട്ടുണ്ട് മ്യൂട്ട് ചെയ്യാത്തത്. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ 4K ആയിട്ടുള്ള വീഡിയോസുകൾ ഫോട്ടോസുകൾ എല്ലാം ലഭിക്കുന്നതാണ്. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അലൈറ്റ് മോഷനിലാണ് ഇത് എഡിറ്റ് ചെയ്യുന്നത്. അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ എടുത്ത ശേഷം താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടൺ ഉണ്ടല്ലോ, അതിലാണ് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ എടുത്ത ശേഷം താഴെ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം പേനയുടെ സിമ്പിൾ റൈറ്റ് സൈഡിൽ കാണുന്നത് സെലക്ട് ചെയ്ത ശേഷം 1080 2340 ടൈപ്പ് ചെയ്യാൻ കൊടുക്കുക. അതിനുശേഷം ഫ്രെയിം റേറ്റ് ഒരു 30 ആക്കിയിട്ടും ബ്ലാക്ക് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടും സെലക്ട് ചെയ്തിട്ട് ക്രിയേറ്റ് എ പ്രൊജക്റ്റ് കൊടുക്കുക. ഇൻ്റർഫേസ് കിട്ടുന്നതായിരിക്കും. നമുക്ക് ആദ്യം തന്നെ ഒരു ഫോട്ടോസ് ആഡ് കൊടുക്കാം. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ പ്രിവ്യൂ കണ്ടിരിക്കുന്ന ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഫോട്ടോസ് ആഡ് ചെയ്ത ശേഷം മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഫിൽ കോമ്പൻസേഷൻ ഏരിയ എന്ന് കൊടുക്കാൻ നേരത്ത് ഫോട്ടോസ് ഫില്ലായിട്ട് വരുന്നതാണ്. അതിനുശേഷം മൂവ് ആൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതിന് മൂന്നാമത് കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് കുറച്ച് സൂം ചെയ്ത് കൊടുക്കുക. കുറച്ച് സൂം ചെയ്ത് കൊടുത്ത ശേഷം ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചിട്ട് നമുക്ക് സോങ് ആഡ് ചെയ്ത് വെക്കാം. ഫോട്ടോയുടെ ലെങ്ത് വളരെ കുറവാണ്. നമുക്ക് സോങ് ആഡ് ചെയ്തിട്ട് ലെങ്ത് കൂട്ടി കൊടുക്കാം. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓഡിയോ സെലക്ട് ചെയ്യുക. ഓഡിയോ മൂന്നാമത്തെ ഓഡിയോ സെലക്ട് ചെയ്തിട്ട് വ്യൂ ഓൾ കൊടുക്കാൻ നമ്മുടെ ഗാലറി കിടക്കുന്ന സോങ്ങിൻ്റെ ഓപ്ഷൻസ് മുഴുവൻ കാണുന്നതാണ്. അതിനകത്തു നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സോങ് ആഡ് കൊടുക്കുക. അതിനുശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അത് ഡ്രാഗ് ചെയ്ത് താഴെ കൊണ്ടുവെക്കുക. അതായത് ഫോട്ടോയുടെ താഴെയായിട്ട് കൊണ്ടുവെക്കുക. കൊണ്ടുവച്ച ശേഷം ആ ഫോട്ടോയിൽ നിന്ന് ടച്ച് ചെയ്യുക. ഫോട്ടോയിൽ നിന്ന് ടച്ച് ചെയ്തിട്ട് ലാസ്റ്റ് എൻഡിങ്ങിലോട്ട് മൂവ് ചെയ്യുക. എൻഡിങ് മൂവ് വെച്ച ശേഷം ഇപ്പോൾ കാണിക്കുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫോട്ടോയും അതേ ലെങ്തിൽ തന്നെ എത്തുന്നതായിരിക്കും. നമുക്ക് ഫോട്ടോസും ആ സോങ്ങും ഒരേ ലൈനിൽ ചിന്തി കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഫോട്ടോസിന് എഫക്റ്റ് കൊടുക്കാം. അതിനായിട്ട് ഫോട്ടോയിൽ നിന്ന് ടച്ച് ചെയ്യുക. ഫോട്ടോ ടച്ച് ചെയ്ത ശേഷം നമുക്ക് എഫക്റ്റ് എടുക്കുക. എഫക്റ്റ് എടുത്തിട്ട് ആഡ് എഫക്റ്റ് കൊടുക്കുക. അതിനകത്ത് എഫക്റ്റ് ബ്രൗസറിന് മുകളിൽ കാണത്ത് RGB എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. RGB എന്ന് കൊടുത്താൽ മതി. ചാനൽ RGB കാണുന്നുള്ള സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് സെലക്ട് ചെയ്ത ശേഷം സ്റ്റാൻഡേർഡ് സെറ്റിംഗ് സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് റൈറ്റ് സൈഡിലായിട്ട് ബിയുടെ ഓപ്ഷൻ ഉണ്ടല്ലോ, ബിയിനകത്ത് ജി ആക്കി തന്നെ കൊടുക്കുക. ബി മാറ്റിയിട്ട് ജി ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് സ്ക്രീനിൽ നോക്കി കാണാൻ സാധിക്കും ഒരു കളർ ഗ്രേഡിംഗ് വന്നിട്ടുണ്ട്. അത്രയും മാത്രം ചെയ്യുക. അതിനുശേഷം എഫക്റ്റ് എടുത്തിട്ട് ആഡ് എഫക്റ്റ് കൊടുക്കുക. ആഡ് എഫക്റ്റ് കൊടുത്ത് കളർ ആൻഡ് ലൈറ്റ് ചെന്നിട്ട് എക്സ്പോഷർ ആൻഡ് ഗാമ ആണെന്നുണ്ടല്ലോ അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സ് സെലക്ട് ചെയ്യുക. വീണ്ടും എക്സ്പോഷർ ഗാമ സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് എക്സ്പോസർ കുറച്ചൊന്ന് 0.23 25 നമുക്ക് ഒരു 25 ആക്കി കൊടുക്കാം. 0.25 കൊടുക്കുക. അതിനുശേഷം ഗാമ സെലക്ട് ചെയ്യുക. ഗാമ സെലക്ട് ചെയ്തിട്ട് ഒരു 0.650 ആക്കി കൊടുക്കുക. 0.650 ആക്കി കൊടുക്കുക. നമുക്കൊരു 650 കൊടുക്കാം. അത്രയും മാത്രം ചെയ്താൽ മതി. അതിനുശേഷം ബാക്ക് അടിക്കുക. ബ്രാൻഡ് വാല്യൂ ഉണ്ടല്ലോ, ബാക്ക് അടിക്കുക. അതിനുശേഷം എഫക്റ്റ് എടുക്കുക. എഫക്റ്റ് എടുത്ത് ആഡ് എഫക്റ്റ് കൊടുത്ത ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോം സെലക്ട് ചെയ്യുക. മൂവ് ആൻഡ് ട്രാൻസ്ഫോം സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് ഓസിലേറ്റർ എന്നൊരു എഫക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ആ സെലക്ട് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് സെറ്റിംഗ് സെലക്ട് കൊടുക്കുക. അതിനുശേഷം ഓസിലേറ്റർ സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് ആംഗിൾ ഒന്നും ചെയ്യേണ്ട. അതിനകത്ത് രണ്ടാമത് വന്ന് ഫ്രീക്വൻസി സെലക്ട് ചെയ്തിട്ട് ഫ്രീക്വൻസി കുറച്ച് കുറയ്ക്കുക. ഇടത്തോട്ട് ഡ്രാഗ് ചെയ്യുന്നതിനകത്ത് നമുക്ക് അതിൻ്റെ വാല്യൂ ഹെഡ്സ് കുറഞ്ഞു വരുന്നത് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഒരു 50 ആക്കി നമുക്ക് കൊടുക്കാം. കറക്റ്റായിട്ട് 50 ആക്കി കൊടുത്ത ശേഷം വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഫോട്ടോ മൂവ് ചെയ്യുന്നത്. ഇന്നൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, നമുക്ക് ഒരു ഫോട്ടോ സ്ലോയിൽ നിന്ന് മൂവ് ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. നമുക്ക് ലിറിക്സ് കാണാൻ വേണ്ടി ഒരു കളർ ഗ്രേഡിങ് ആഡ് ചെയ്ത് കൊടുക്കാം. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. റെക്റ്റാംഗുലർ ഷേപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലത്തെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഫിൽ കോമ്പൻസേഷൻ ഏരിയ കൊടുത്താൽ അതിൻ്റെ ഫോട്ടോ ചെയ്തപ്പോൾ തന്നെ ഫില്ലായിട്ട് വരുന്നതായിരിക്കും. അതിനകത്ത് താഴെയായിട്ട് കളർ ആൻഡ് ഫില്ല് സെലക്ട് ചെയ്യുക. കളർ ആൻഡ് ഫില്ല് സെലക്ട് ചെയ്ത ശേഷം അതിൻ്റെ മൂന്നാമത് കാണുന്ന ഓപ്ഷൻ മൂന്നാമത് കാണുന്നത് സെലക്ട് ചെയ്ത ശേഷം സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് മുകളിൽ വൈറ്റും താഴെ ബ്ലാക്കും ആയിട്ട് രീതി വെക്കുക. ഇത് ഇങ്ങനെ വെക്കുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലിറിക്സ് ഇടുന്ന കാണാൻ വേണ്ടിയാണ് ഇങ്ങനെ കൊടുക്കുന്നത്. മുകളിലും താഴെയായിട്ട് അത് ബ്ലാക്ക് താഴെയും മുകളിൽ വൈറ്റും ഒക്കെ തന്നെ കവറിൽ വെച്ച് ഡ്രാഗ് ചെയ്ത് നേരെയാക്കുക. അതിനുശേഷം താഴെയായിട്ട് ബ്ലാക്കും വൈറ്റും താഴെ രണ്ടും ഇത് കാണുന്നുണ്ടല്ലോ, താഴെയായിട്ട് ഏറ്റവും താഴെയായിട്ട് അതിനകത്ത് വൈറ്റ് സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് രണ്ടാമത് കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട്
താഴത്തേൻ്റെ അടുത്ത് താഴോട്ട് ഡ്രാഗ് ചെയ്യുക. ഫുള്ളായത് വെക്കാൻ നേരത്ത് നമുക്ക് മുകളിലത്തെ കാണാൻ സാധിക്കും, വൈറ്റ് ആയിരിക്കുന്നിടത്ത് തെളിഞ്ഞു വരുന്നതും ബ്ലാക്ക് താഴെ കാണാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. സ്ക്രീൻ ടച്ച് ആയിട്ട് കുറച്ച് ബ്ലാക്ക് താഴെ മാത്രം മതിയെങ്കിൽ കുറച്ച് ഡ്രാഗ് ചെയ്ത് നമുക്ക് താഴെ കൊണ്ടുവെക്കാം. അതിനുശേഷം ബാക്ക് അടിച്ചിട്ട് നമുക്ക് ആ റെക്റ്റാങ്കുലർ ഷേപ്പും വീഡിയോ ലെങ്ത് വരുത്തണം. അതിനായിട്ട് മുമ്പ് കാണിച്ചു കൂടെ അതിനകത്ത് ടച്ച് ചെയ്തിട്ട് എൻഡിങ് എത്തിയ ശേഷം ഓട്ടോമാറ്റിക് ക്ലിക്ക് ചെയ്യുന്നത് മൂന്ന് ലൈനും അതുപോലെ തന്നെ എത്തുന്നതായിരിക്കും. നമുക്കിപ്പം റെക്റ്റാങ്കിൾ ഷേപ്പും അതുപോലെ തന്നെ എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് ലിറിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ലിറിക്സ് ആഡ് ചെയ്യാനായിട്ട് കുറച്ചൊന്നും എവിടെ ഉണ്ട് ഫസ്റ്റ് കഴിഞ്ഞ് എവിടം വരെ വേണം ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നും ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് ഫസ്റ്റ് ലൈൻ നമുക്ക് അവിടം വരെ വേണം. ഫസ്റ്റ് ലൈൻ അവിടം വരെ വേണം ചെറുതായിട്ട് നോക്കിയിട്ട് ആ നമുക്ക് അവിടം വരെ വെച്ചാൽ മതി. അവിടം വരെ വെച്ച ശേഷം നമുക്ക് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം ടെക്സ്റ്റ് എടുക്കുക. താഴെ ടെക്സ്റ്റ് ഉണ്ടല്ലോ അത് സെലക്ട് ചെയ്ത ശേഷം ആ സോങ്ങിൻ്റെ ലൈൻ കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക. ഗൂഗിൾ ക്രോമിൽ പോയി ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലിറിക്സ് കിട്ടുന്നതായിരിക്കും. അവിടെ നിന്ന് കോപ്പി ചെയ്താലും മതി. കറക്റ്റായിട്ട് ആ ലിറിക്സ് കറക്റ്റ് ഫസ്റ്റ് ലൈൻ എഴുതി കൊടുക്കുക. ഫസ്റ്റ് ലൈൻ എഴുതി കൊടുത്ത ശേഷം മുകളിൽ ചെന്നിട്ട് നമുക്ക് അതിൻ്റെ കളറ് വൈറ്റാക്കി തന്നെ കൊടുക്കുക. വൈറ്റാക്കി കൊടുക്കുക, അതിൻ്റെ സൈസ് കുറച്ചൊന്ന് കൂട്ടി കൊടുക്കാം. അതിനുശേഷം നമുക്ക് സൂം ചെയ്യാം കേട്ടോ. കറക്റ്റായിട്ട് കൊടുത്ത ശേഷം അതിനകത്ത് സെൻറ്ററാക്കി തന്നെ കൊടുക്കുക. ലെഫ്റ്റ് സൈഡ് സെൻറ്റർ തന്നെ. റോബോട്ടറുകളെന്ന് ഫോണ്ടാണ്. ഈ ഫോണിൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് കൊടുത്ത ശേഷം ട്രാക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുത്ത ശേഷം നമുക്ക് ടിക്ക് മാർക്ക് കൊടുത്ത ശേഷം മൂവ് ആൺ ട്രാൻസ്ഫർ സെലക്ട് ചെയ്യുക. താഴെ കാണുന്ന മൂവ് ആൺ ട്രാൻസ്ഫർ സെലക്ട് ചെയ്തിട്ട് അത് ഡ്രാഗ് ചെയ്ത് താഴെ കൊണ്ടുവെക്കുക. താഴെ കൊണ്ടുവെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അതിൻ്ന് മുകളിൽ നിന്ന് റെഡ് ലൈൻ വരുന്ന അതിൻ്റെ നേരെ തന്നെ കൊണ്ടുവെക്കുക. എന്നാൽ മാത്രമേ ഉള്ളൂ സ്ക്രീനിൽ കറക്റ്റ് ലെവലേ കിട്ടത്തുള്ളൂ. അതിനുശേഷം മൂന്നാമത് കാണുന്ന കുറച്ച് സൂം ചെയ്ത് കൊടുക്കുക. മൂന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് കുറച്ച് സൂം ചെയ്ത് ഫസ്റ്റ് ലൈൻ മാത്രം ചെയ്യാനാണ് ബുദ്ധിമുട്ടുള്ളത്. അതിനുശേഷം വരുന്ന ലൈനൊക്കെ എഴുതാൻ നമുക്ക് വളരെ ഈസിയാണ്. ഇത് മാത്രം സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ബാക്ക് വെച്ചിട്ട് ബോർഡ് ആൻഡ് ഷാഡോ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ മൂന്നാമത് കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഷാഡോ ഓൺ ആക്കി കൊടുക്കുക. അതിനുശേഷം ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച ശേഷം എഫക്റ്റുകൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ലൈൻ എത്തിയില്ല, നമുക്ക് ആ റെഡ് ലൈൻ ആ മാർക്ക് ചെയ്ത് അവിടം വരെ എത്തിക്കുന്ന രീതി വെച്ച ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്ന ഫോട്ടോ ചെയ്ത പോലെ ചെയ്യുകയാണ്. ഫസ്റ്റ് ലൈൻ നമുക്ക് അവിടം വരെ എത്തുന്നതായിരിക്കും. ഫസ്റ്റ് ലൈൻ മാത്രം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൂ. നമുക്കത് ക്ലിക്ക് ചെയ്ത ശേഷം എഫക്റ്റുകളൊക്കെ ആഡ് ചെയ്യാം. താഴെ കാണുന്ന എഫക്റ്റ് ഉണ്ടോ റൈറ്റ് സൈഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക. ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ ഫറ്റിനകത്ത് ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് ടെക്സ്റ്റ് ട്രാൻസ്ഫോം കാണുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ടെക്സ്റ്റ് ട്രാൻസ്ഫോം സെലക്ട് ചെയ്ത ശേഷം സ്റ്റാൻഡേർഡ് സെറ്റിംഗ് സെലക്ട് ചെയ്യുക. സ്റ്റാൻഡേർഡ് സെറ്റിംഗ് സെലക്ട് ചെയ്ത ശേഷം ആ സെൻറ്റൻസിൻ്റെ ഫസ്റ്റിലെ വരിക. ഫസ്റ്റിലെ വന്നിട്ട് സ്റ്റാർട്ടിനകത്ത് ഒരു കീ കൊടുക്കുക. ഫസ്റ്റിലെ ഒരു കീ കൊടുക്കുക. സ്റ്റാർട്ട് തന്നെ ആയിരിക്കണം ആദ്യം ഒരു കീ കൊടുക്കുക. അതിനുശേഷം വലത്തോട്ട് ഡ്രാഗ് ചെയ്ത് ആ ലൈനിൽ എൻഡിങ് വരുത്തേണ്ട കുറച്ച് മാറി രീതി വെക്കുന്ന ശേഷം അവിടെയും ഒരു കീ കൊടുക്കുക. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 100 ആക്കി കൊടുക്കുക. നമ്മൾ ആദ്യം കൊടുത്ത വാല്യൂ 0 രണ്ടാമത് കൊടുക്കുന്ന വാല്യൂ 100 തന്നെ ആയിരിക്കണം. അതിനുശേഷം നമുക്ക് താഴോട്ട് മൂവ് ചെയ്യിക്കുക. താഴോട്ട് മൂവ് ചെയ്ത് അടുത്ത എഫക്റ്റുകൾ കൊടുക്കാം. അതിനുശേഷം പതുക്കെ താഴോട്ട് ഡ്രാഗ് ചെയ്യുക. താഴോട്ട് ഡ്രാഗ് ചെയ്ത് നമുക്ക് അടുത്ത ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഫേസൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അതിനകത്ത് കമ്പോണൻറ്റ് കാണുന്നുള്ള കമ്പോണൻറ്റ് സെലക്ട് ചെയ്തിട്ട് ലെറ്റർ തന്നെ ഒന്ന് ഉറപ്പ് വരുത്തുക. അതിനകത്ത് രണ്ടാമത് കാണുന്ന ലെയർ മാറ്റത്ത് കമ്പോണൻറ്റ് തന്നെ സെലക്ട് ചെയ്യുക. പിന്നെ സ്കെയിൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, സ്കെയിൽ സെലക്ട് ചെയ്തിട്ട് വലത്തോട്ട് ഡ്രാഗ് ചെയ്യുക. ഒരു സ്കെയിൽ സെലക്ട് ചെയ്തിട്ട് ഒരു 6 കൊടുക്കുക. അതായത് 6.00 തന്നെ ആകുന്ന രീതിയിൽ വലത്തോട്ട് ഫുള്ളായി ഡ്രാഗ് ചെയ്യുക. 6.00 തന്നെ ആക്കി കൊടുക്കുക അതിൻ്റെ സ്കെയിലിൻ്റെ വാല്യൂ. അതിനുശേഷം സ്ട്രെച്ച് നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അതിൻ്റെ താഴെ ആൽഫ സെലക്ട് ചെയ്യുക. ആൽഫ സെലക്ട് ചെയ്തിട്ട് ഇടത്തോട്ട് ഫുള്ളായിട്ട് ഡ്രാഗ് ചെയ്യുക. ഇടത്തോട്ട് ഫുള്ളായിട്ട് 0 തന്നെ കൊടുക്കുക. 0 എന്ന് പറഞ്ഞാൽ -1.00. അതിനുശേഷം താഴോട്ട് മൂവ് ചെയ്യിക്കുന്ന ഈസി ഇൻ കാണുന്നുണ്ടല്ലോ, അത് 100 തന്നെ കൊടുക്കുക. ഈസി ഇൻ 100 തന്നെ കൊടുക്കുക. ഈസി ഔട്ടൊന്നും ചെയ്യേണ്ട. അതിനുശേഷം ഓവർലാപ്പ് സെലക്ട് ചെയ്യുക. ഓവർലാപ്പ് സെലക്ട് ചെയ്തിട്ട് ഒരു 600 തന്നെ കൊടുക്കുക. 600% തന്നെ കൊടുക്കുക. വലത്തെ ഡ്രാഗ് ചെയ്യുമ്പോൾ ഞാൻ ഓടിച്ച് കാണിച്ചിട്ടുണ്ടാണ് കിട്ടാഞ്ഞത്. കറക്റ്റായിട്ട് 600% തന്നെ ആക്കി കൊടുക്കുക. അതിനുശേഷം ഷേപ്പിനകത്ത് ട്രയാങ്കിൾ തന്നെ സെലക്ട് ചെയ്തുക. അതിനുശേഷം വേറെ ഒന്നും ചെയ്യേണ്ട കാര്യം, ഇത്രയും മാത്രം ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. കറക്റ്റായിട്ട് നിങ്ങൾ പ്രിവ്യൂ കണ്ടിരിക്കുന്ന എഫക്റ്റ് തന്നെയാണ് ഈ വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് ചെയ്യാൻ വളരെ ഈസി ആണ്. അത് കോപ്പി എടുത്ത ശേഷം അടുത്ത ലെയർ അതുപോലെ തന്നെ പേസ്റ്റ് കൊടുത്താൽ മതി. കോപ്പി എടുക്കുക, ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ടു ലെയർ സെലക്ട് ചെയ്യുക. കോപ്പി ടു ലെയർ സെലക്ട് ചെയ്തിട്ട് അടുത്ത ലൈൻ എവിടെയാണ് വരുന്നത് അവിടെ കൊണ്ടുവച്ച ശേഷം പേസ്റ്റ് ലെയർ കാണുമ്പോൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ലൈന് എവിടം വരെ വേണമെന്ന് നിങ്ങളൊന്ന് തീരുമാനിക്കുക. എങ്ങനെ വേണമെങ്കിലും വെക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇവിടെ വെച്ചൊന്ന് മാർക്ക് ചെയ്യാം. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത ശേഷം നമുക്ക് താഴത്തെ ലൈൻ ഓവറായിട്ടുള്ള എടുക്കുന്നത് ഒരു കാരണവശാലും കട്ട് ചെയ്യുകയോ ട്രിം ചെയ്യുകയോ ചെയ്യല്ല. ഇതിപ്പോൾ കാണിക്കുന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ കാണിക്കുന്ന പോലെ തന്നെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ എഫക്റ്റ് എല്ലാം പോകുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് അടുത്ത ലൈൻ കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് ടെസ്റ്റ് എടുക്കുക. താഴെ കാണുന്നത് അന്നത്തെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ശേഷം വീണ്ടും അടുത്ത ലൈനും കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക. നമുക്കിനി ഈ ലൈനുകൾ എഴുതി കൊടുത്താൽ മാത്രം മതി, എഫക്റ്റുകളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. എഫക്റ്റൊക്കെ ഓൾറെഡി
തന്നെ വരുന്നതാണ്. കട്ടാടെ ലൈൻ എഴുതി കൊടുക്കുക, എഴുതി കൊടുത്ത ശേഷം ടിക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം അത് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്കിനി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അടുത്ത ലൈനും കറക്റ്റായിട്ട് അടുത്ത ലൈനും പേസ്റ്റ് കൊടുക്കുക. പേസ്റ്റ് ചെയ്ത് കൊടുത്ത കോപ്പി എടുത്തുകൊണ്ട് ജസ്റ്റ് പേസ്റ്റ് കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം ആ ലൈൻ അവിടം വരെ വേണം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. നോക്കിയ ശേഷം നമുക്കൊന്ന് റെഡായിട്ട് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ലെങ്ത് വളരെ കുറവാണ് ഇപ്പോൾ ആടിയത്. അത് ക്ലിക്ക് ചെയ്ത ശേഷം ഇപ്പോൾ കാണിക്കുന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്തിട്ട് അടുത്ത ആ റെഡ് ലൈനെ നേരെ കൊണ്ടുവച്ച ശേഷം കൊണ്ടുവച്ച ശേഷം ഇപ്പോൾ കാണിക്കുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഒരിക്കലും കൈ വെച്ച് ഡ്രാഗ് ചെയ്യരുത്. നമുക്ക് ബാക്കി ലൈൻ നിങ്ങൾ തന്നെ എഴുതി കൊടുക്കുക. ഞാൻ മൂന്ന് ലൈൻ മാത്രമേ എഴുതി കാണിക്കുന്നുള്ളൂ, മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു. ഓരോ ലൈനും കോപ്പി എടുക്കുക, ഡിലീറ്റ് ചെയ്ത് കളയുക. ഡിലീറ്റ് ചെയ്ത ശേഷം ജസ്റ്റ് അടുത്ത ലൈൻ കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക. എഴുതി കൊടുത്ത ശേഷം മുകളിൽ കാണുന്ന ടിക് മാർക്ക് കൊടുക്കുക. ടിക് മാർക്ക് കൊടുത്ത ശേഷം കാണാൻ സാധിക്കും നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ള ലൈന് നിങ്ങൾ ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക. എഴുതി കൊടുത്ത് കംപ്ലീറ്റ് ആയ ശേഷം നമുക്കൊരു ടെംപ്ലേറ്റ്സ് ആഡ് കൊടുക്കാം. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം മീഡിയ ചെന്ന ശേഷം ഈ ടെംപ്ലേറ്റ്സ് ഡൗൺലോഡുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് മുമ്പ് കാണിച്ചാൽ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഫിൽ കോമ്പൻസേഷൻ എഴുതി കൊടുക്കുക. അതിനുശേഷം അതിനകത്ത് ബെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി സെലക്ട് ചെയ്തിട്ട് ലൈറ്റിനകത്ത് സ്ക്രീൻ തന്നെ സെലക്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എഫക്റ്റ് അവിടെ വരുന്ന കാണാൻ സാധിക്കും. നമുക്കിനി പ്ലേ ചെയ്ത് നോക്കാം. പ്രിവ്യൂ കണ്ടിരിക്കുന്ന എഫക്റ്റ് തന്നെയാണ് വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത്. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. എഡിറ്റിംഗ് വീഡിയോ പഠിക്കാൻ താല്പര്യമുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നമുക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്യാത്ത മുകളിൽ കാണുന്ന ഒരു എക്സ്പോർട്ട് ബട്ടൺ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത ശേഷം വീഡിയോ സെലക്ട് ചെയ്തിട്ട് ഫോണിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് എച്ച് ഡിയോ ഫുൾ എച്ച് ഡിയോ ഏത് വേണമെങ്കിലും ആക്കിയ ശേഷം താഴെ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യുക. ഫോണിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചായിരിക്കും സേവ് ആകുന്നത്. അതിനുശേഷം താഴെ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.